मेखल वर्ष निकल प्रश्न कोा पढ़ पति एरपी पंचायत वर्ष अति रूक्ष ഈ പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഒരു അനക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല വേനൽക്കാലത്തിന്റെ തുടക്കമാണ് ഇനി വരുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് അതി വേനൽക്കാലമാണ് അപ്പോൾ ഈ കുടിവെള്ളക്ഷാമം ഇനി വരുന്ന മാസങ്ങളിൽ അതിരൂക്ഷമായി രൂക്ഷമായി രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് ഈ സമരം എന്ന് പറയുന്നത് ഈ സമരം എന്ന് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് അതോടൊപ്പം തന്നെ അധികാരികൾ അധികാരികളോടുള്ള ഒരു കൂട്ടണി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം നടത്താൻ തന്നെ ഞങ്ങൾ തയ്യാറാവും ഇവിടെ കല്യാണ ഏരിയയിലും മരണ ഏരിയയിലും എത്തുന്ന MLA ഇത് ഈ മണ്ണിൽ കിഴക്കൻ മേഖലയിൽ കാലെടുക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ DYFI തയ്യാറാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ DYFI ജില്ലാ സെക്രട്ടറിയുമായ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നേതാവിനെ DYFI ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ഇ എൻ സുരേഷ് ബാബു ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ ലോക്കൽ സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പറായ സഖാവ് ബാബു സഖാവ് ശിവപ്രകാശ് എന്നിവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് സഖാവ് ജയിനെ ക്ഷണിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, സഖാക്കളെ, കിഴക്കൻ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും കിഴക്കൻ മേഖലയോട് കാണിക്കുന്ന ഗവൺമെന്റിന്റെ അനാസ്ഥ അവഗണനയ്ക്കെതിരെ നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് മുന്നോടിയായി DYFI ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സായാഹ്ന ധർണയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ. അത് മാത്രമല്ല, ഇവിടെ മേനാൻപാറ പാലം തകർന്നു വീണിട്ട് വർഷങ്ങളായി. അതിന്റെ ഒരു ടെൻഡർ നടപടിക്ക് പോലും ഇവിടുത്തെ ബഹുമാന്യനായ MLA സാധിച്ചിട്ടില്ല. അതുപോലെ നിരവധി അവഗണനകൾ എണ്ണിയെണ്ണി പറയാനുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായി DYFI നടത്താൻ പോകുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സായാഹ്ന ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ജില്ലയുടെ സെക്രട്ടറി സഖാവ് CK രാജേന്ദ്രനാണ്. അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ DYFI ജില്ലാ സെക്രട്ടറി സഖാവ് സുഭാഷ് ചന്ദ്രബോസ്, ഏരിയ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു, ലോക്കൽ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, DYFI നേതാക്കളെ, പ്രവർത്തകന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കൾ, ഈ കൊഴിഞ്ഞാമ്പാറ ഫർക്കയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അധികാര കേന്ദ്രങ്ങളിലും സമൂഹ മധ്യത്തിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സായാഹ്ന ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നിരവധി വർഷങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്.
നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കുന്നതിനും എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നതിനും മുന്തിയ പരിഗണന വെച്ച് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയുണ്ടായി. അതുപോലെ മറ്റു നിരവധി ഏജൻസികൾ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശങ്ങളിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി ഇടപെടുന്നുണ്ട്. LIC ഇടപെടുന്നുണ്ട്, ജാപ്പാൻ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികൾ വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി പദ്ധതികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമ്പോൾ ഇവിടെ നിരവധി വർഷങ്ങളായി ലോറിയിൽ കുടിവെള്ളം കൊടുത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പുതിയ പുതിയ വാഗ്ദാനങ്ങൾ വെച്ച് ഇങ്ങനെ വർഷങ്ങൾ തള്ളി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ തുടർച്ചയായി UDF വോട്ട് ചെയ്ത് കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവരുടെ സാരഥിയെ, അവരുടെ സാമാജികനെ തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. ഒരു പ്രദേശത്ത് സ്ഥിരമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനപ്രതിനിധികൾക്ക് വളരെ എളുപ്പമാണ്. മറ്റ് പ്രദേശങ്ങളിലായാൽ ഒരു ജനപ്രതിനിധി തുടങ്ങി വെച്ചത് അടുത്തയാൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയാം. ഇവിടെ അതല്ല, തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികൾക്ക് പ്രതിനിധിക്ക് അറിയാത്ത പ്രശ്നമല്ല. ഏറ്റവും പ്രധാനമായി ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണ് കുടിവെള്ളം കിട്ടാത്തത് എന്നറിയാത്തതുമല്ല. എന്തുകൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു ബൃഹത് പദ്ധതി നടപ്പിലാക്കി ഈ ടാങ്കർ റോഡുകളിൽ കുടിവെള്ളം കൊടുക്കുന്നത് നിർത്താൻ സാധിക്കുന്നില്ല? കുടിവെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സുറപ്പോടുകൂടി കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ലോറിയിൽ കുടിവെള്ളം കൊടുത്താൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കുടിക്കാനുള്ള വെള്ളം ലോറിയിൽ കൊണ്ട് കൊടുത്താൽ അത് ശുദ്ധമായ വെള്ളമാണ് എന്ന് വിശ്വസിച്ച് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ കാലത്തും ലോറിയിൽ വെള്ളം കൊടുത്ത് ഈ രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഈ സമീപനത്തെ എതിർക്കാൻ DYFI-യും CPI-യും മാത്രം മതിയോ? ഈ പ്രശ്നം അനുഭവിക്കുന്ന ജനങ്ങൾക്കാകെ തോന്നണ്ടേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ? ഒരു രാഷ്ട്രീയ പ്രശ്നമാണിത് എന്ന നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള വിഷയമാണോ കുടിവെള്ളത്തിന്റെ പ്രശ്നം? ഏത് പ്രദേശത്താണ് ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റെടുക്കുന്ന മുഖ്യ വിഷയമാണ് കുടിക്കാനുള്ള വെള്ളം? കുറെ മുൻപ് പത്രങ്ങളിലാണ് വാർത്തകൾ, മൃതശരീരം കുളിപ്പിക്കുന്നതിന് വെള്ളം കാശുകൊടുത്ത് വാങ്ങിയ പ്രദേശം കുടിക്കാനുള്ള വെള്ളം കിട്ടാണ് കിലോമീറ്ററിൽ അകലെ പോയി വെള്ളം കൊണ്ടുവരുന്ന പ്രദേശം. ഏതെങ്കിലും ചില വൻകിടക്കാർക്ക് കുളർക്കാരുടെ കുട്ടിയോ മറ്റേതെങ്കിലും വിധത്തിലെ വെള്ളമെടുക്കാൻ കഴിയുന്നത് കൊണ്ട് എല്ലാ ജനങ്ങൾക്കും അതിന്റെ പ്രയോജനം കിട്ടുമോ? ഇത്രയും രൂക്ഷമായ ഒരു പ്രശ്നത്തിൽ എവിടെ നിൽക്കുന്നു ഗവൺമെന്റും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ജനപ്രതിനിധി? എവിടെയാണ് ഈ പ്രശ്നത്തിന് അവർ നിൽക്കുന്നത്? ഇതിനെന്ത് പരിഹാരമാണ് അവർക്ക് നിർദ്ദേശിക്കാനുള്ളത്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ദിവസേന നിരവധി പദ്ധതികൾ പൂർണ്ണമായി അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന വാർത്തകൾ പത്രങ്ങളിൽ വരുന്നത് ഈ മേഖലയിലെ ജനങ്ങൾ വായിക്കുന്നുണ്ടാകുമല്ലോ. അവരൊക്കെ എങ്ങനെയാണ് ആ പ്രദേശങ്ങളിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്? എല്ലാ മാർഗങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തി കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം സഹായം വാങ്ങി ജനങ്ങളുടെ ഏറ്റവും പ്രാഥമിക പ്രധാനമായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിരസം കൊടുക്കേണ്ട MLA എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ജനപ്രാതിനിധ്യ നിയമത്തിൽ
തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ പിന്തുണയ്ക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്ന ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് നടന്നാൽ ആദ്യം ജനങ്ങൾ ഏറ്റുതേട് പിൻവലിക്കുന്ന എം എൽ എ ആയിരിക്കും ചുറ്റൂരിലെ എം എൽ എ എന്ന കാര്യത്തിൽ ആളുകൾ തർക്കമല്ല. കാരണം ഏറ്റുതേടിലെ ആളുകൾക്ക് ഇപ്പൊ അടുത്തുകൊണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ട് നടക്കുന്നത് ഇതുപോലുള്ള വെള്ളത്തിനൊരു പ്രശ്നമുള്ള കാലത്താണെങ്കിൽ കാര്യം മനസ്സിലാവും. അല്ലാത്ത കാലത്താവുമ്പോൾ ജനങ്ങൾ എല്ലാ വല്ലാർക്കും ചർച്ചയില്ല. നമ്മുടെ ജനങ്ങളെ പലരും മറക്കുന്നവരാണല്ലോ. നിഷ്കളങ്കരായ സാധാരണക്കാരായ ജനങ്ങൾ പലരും മറക്കും. അപ്പൊ അവരവര് വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് ചേർന്ന് വരും. അല്ലാത്ത കാലം ചേർന്ന് വരില്ല. വോട്ട് ചെയ്യാത്തവർക്ക് ഓർമ്മ വരണം. വോട്ട് ചെയ്യുമ്പോൾ ഓർമ്മ വന്നാൽ ഏതൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ രാഷ്ട്രീയ ദേവരായാലും ഇല്ലാത്തവരായാലും ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ നമ്മുടെ ഒന്നും ആരും പരീക്ഷിച്ചു നോക്കുക. കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഒന്നും ആരും പരീക്ഷിച്ചു നോക്കുക. ഞങ്ങൾ പറയുന്നത് ശരിയാകുമോ ഇല്ലയോ എന്ന് ഏത് ഗവൺമെന്റ് വരട്ടെ, യു ഡി എഫ് ആയിരിക്കട്ടെ, എൽ ഡി എഫ് ആയിരിക്കട്ടെ, ആ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും ശക്തമായി അത് ആവശ്യപ്പെടുന്നതിനും അത് നേടിയെടുക്കുന്നതിനും ഒരു ജനപ്രതിനിധിക്കുള്ള ഉള്ള അധികാരങ്ങൾ പരമാവധി വിനിയോഗിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തായാലും ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ജനപ്രതിനിധി തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ യു ഡി എഫിന്റെ ഗവൺമെന്റ് മുമ്പും യു ഡി എഫ് ഭരിക്കുന്നുണ്ട്. ഇദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ വിഷയമായിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഒരു സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഒരു നിവേദനം നൽകിയിട്ടുണ്ടോ? ആ നിവേദനം പരിഗണിക്കുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്ത് സംയുക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെയല്ല ചെയ്യാം. ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അതേപോലെ നടക്കുന്നില്ല. ഗവൺമെന്റ് അനുകൂലമായി തീരുമാനമെടുക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളെല്ലാം ചേർന്ന് ശക്തമായ ചർച്ച ഉയർത്തുക, പ്രക്ഷോഭം കൂട്ടുക. എന്ന നിലയിൽ ഏതെങ്കിലും കാലത്ത് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളോട് ഇത്തരമൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഇവിടെ വരാത്ത കുടിയാളുമന്ത്രി കാര്യപ്പാടേക്ക് കരാറി വെട്ടി ഈ കിഴക്കൻ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ മഴനീർ പ്രദേശം എന്ന നിലയിൽ, ആവശ്യത്തിന് മഴ കിട്ടാത്ത ഒരു പ്രദേശം എന്ന നിലയിൽ മറ്റ് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ. റൈറ്റ് ആൻഡ് കനാലിന്റെ എക്സ്റ്റൻഷൻ എത്ര കാലമായി ഇടതുപക്ഷ പ്രസ്ഥാനവും ഇവിടുത്തെ ഡിവൈഎഫും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഉന്നയിക്കുന്നതാണ്. ഇതോടെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്ന് പ്രക്ഷോഭങ്ങൾ നടന്നു. ആ റൈറ്റ് ആൻഡ് കനാലിന്റെ എക്സ്റ്റൻഷൻ പൂർണ്ണമായാൽ പോയതൊക്കെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. വെള്ളം കനാലിലൂടെ ഒഴുകിയാൽ കുന്നങ്കാട്ട് വഴി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചാൽ കുറേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഇത് സാധ്യതകൾ പഠിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തി അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. വെറും കുറെ പ്രവർത്തനങ്ങൾ മാത്രം കുട്ടനാട് പ്രശ്നത്തിന് പരിഹാരമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതൊരു കത്തിലെത്തിയാൽ വരണ്ട ഭൂമിയാക്കി ഈ ഭൂമിയെ മാറ്റും. ധാരാളം മഴ പെയ്ത് ഭൂമിക്കടിയിലേക്ക് വെള്ളം കയറുന്നില്ലെങ്കിൽ ധാരാളം കുഴൽക്കിഴങ്ങൾ ഉണ്ടാകുന്നത് ഗുണമല്ല. വലിയ വഴച്ചയിലേക്ക് നാട് വീണ്ടും വീണ്ടും പോകും. അപ്പൊ വിവിധ സോഴ്സുകൾ വിവിധ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള തീരുമാനമാണ് വരേണ്ടത്. അതിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? മറ്റ് വനമേഖലകളും അങ്ങനെയല്ലേ. ഇപ്പൊ ആകെ നന്നായിട്ട് വെള്ളം കെട്ടി നിർത്താൻ കഴിയുന്ന പ്രദേശമുണ്ടെങ്കിൽ അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് പമ്പ് ചെയ്ത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം. ഇപ്പൊ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്. മലമ്പുഴ ഡാമിന്റെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെ ഇപ്പോ കുടിവെള്ളം കൊടുക്കലാണ്. പട്ടണത്തിൽ പോത്തുണ്ടിയിൽ നിന്ന് കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. മംഗല ഡാമിൽ നിന്ന് കുടിവെള്ളം കൊടുക്കാനുള്ള 8 കോടിയുടെ പദ്ധതി അവിടെ സർവേ കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കുറെ വർഷങ്ങളെടുത്തു. മന്നാട്ടാവിൽ നിന്ന് കുടിവെള്ളം കൊടുക്കാൻ
ഭൂമി കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളല്ല, പക്ഷേ മൂന്ന് നാല് പഞ്ചായത്തുകളിൽ കുടിവെള്ളം പൂർണ്ണമായി എല്ലാ കാലത്തും എടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി. അതിന് പുറമെ മംഗലത്താടി ഇങ്ങനെ ഉത്തരവാദികളുള്ള പ്രദേശങ്ങളിൽ ആ വെള്ളം ലഭിച്ച് പ്രധാനമായും കുടിവെള്ളത്തിന് കേരളത്തിലെ എല്ലാ ഡാമുകളും പരിശോധിച്ചാലും കാണാൻ പറ്റും. അപ്പൊ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയത് സ്ഥിരമായി വെള്ളം തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കി മഴ പെയ്യുന്ന വെള്ളം തടഞ്ഞു നിർത്തി കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. ഇതിനൊക്കെ ജനങ്ങളുടെ തറക്കാട് ഉണ്ടാവണം, ജനങ്ങളുടെ സുരക്ഷത ഉണ്ടാവണം, അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ കാര്യങ്ങൾ നിയമസഭയിലും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലും എത്തിക്കാൻ ഉള്ള ജാഗ്രത കാണിക്കണം. നിയമസഭയിൽ തന്നെ പോകാത്താലും ഇവിടെ ഉന്നയിക്കുക, നിയമസഭയിൽ പോയാലല്ലേ ഉന്നയിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നതിന് പരിഹാരം കാണുന്നവരും ഇടപെടുന്നില്ല എന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ആ ആക്ഷേപത്തിന് ഗൗരവമായ അർത്ഥമുണ്ട്, ഒരു രാഷ്ട്രീയ ആക്ഷേപം അല്ലത്. ഈ പാലക്കാട് ജില്ലയിലെ ഏത് ജനത്തോട് വേണിച്ചാലും ഏതൊരാളോട് വേണിച്ചാലും ഈ പ്രദേശത്തെ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം പറയും. ഇപ്പൊ ജില്ലാ വികസന സമിതികൾ ഡി ഡി സി അതുപോലെ ഏത് യോഗത്തിൽ വന്നാലും ഇവിടെ കുടിവെള്ളം കൊടുക്കുന്നതിന്റെ കണക്കുകളാണ് അവിടെ വരാറുള്ളത്. ഈ ജില്ലയിൽ വേറെവിടെയും അത് വരുന്നില്ല. ഏറെവിടെ അങ്ങനെ കുടിവെള്ളം കൊടുക്കുന്ന ഒരു പ്രശ്നം ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ എവിടെയുമില്ല. അപ്പൊ ഇത്തരമൊരു പ്രശ്നം ഗതകാര്യസഭ കൊണ്ട് മാന്ത്രമാർക്ക് അഹന്തരം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഈ സമീപനം തിരുത്തുക എന്നതാണ് പ്രധാനമായും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനം ഉന്നയിക്കുന്നു. അത് രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ, രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ നോക്കിക്കാണാതെ, ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ളവർ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷികളിലെല്ലാം വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ സമയങ്ങളിലും അണിനിരക്കാൻ തയ്യാറാവണം. ഇത് നേടിയെടുക്കുന്നത് വരെ ഇടതുപക്ഷ പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ഇതൊരു സൂചനാ സമരം എന്ന നിലയിൽ നടത്തി അവസാനിപ്പിക്കാനല്ല. ഈ മേഖലയിലെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം മരിക്കുമ്പോൾ രണ്ടു കൊണ്ട് വെള്ളം പായ് വലിച്ചു കൊടുക്കണമെങ്കിൽ വെള്ളം പ്രധാനമാണ്, കുടിവെള്ളം. ആ അതുപോലും വരാനില്ലാത്ത അവസ്ഥയിലേക്ക് നാടിനെ എത്തിക്കുന്നതിനെതിരായ പ്രതിഷേധം അതിശക്തമായ പ്രക്ഷോഭമായിട്ട് വളർന്നുവരാൻ പോവുകയാണ്. ആ വളർന്നു വരുന്ന പ്രക്ഷോഭത്തിന്റെ ഒരു തുടക്കമാണ് ഇന്ന് നടക്കുന്ന സമരം. ഇതോടുകൂടി സമരം അവസാനിക്കുകയല്ല, സമരം കൂടുതൽ ശക്തമായും തീക്ഷ്ണമായും തുടങ്ങുകയാണ്. ആ തീക്ഷ്ണമായ സമരത്തിന്റെ പിന്നിൽ ഈ നാട്ടിലെ എല്ലാ നല്ല മനസ്സുകളുടെയും പിന്തുണ ഈ സമരത്തിനും പ്രക്ഷോഭത്തിനും ഉണ്ടാകണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമ്മുടെ നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നമെന്ന് ഭരണാധികാരികൾക്ക് ഒരു പ്രശ്നമല്ല. യു ഡി എഫ് ഏതെങ്കിലും കാലത്ത് നൽകിയ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി നല്ല സൗകര്യങ്ങളായ മന്ത്രവാക്യങ്ങളൊക്കെ പറയും. അധികാരം കയ്യിൽ കിട്ടിയാൽ പിന്നെ ജനങ്ങളെ മറക്കും. അത് എല്ലാ കാലത്തും അവർ ചെയ്തു വരുന്നതാണ്. ഈ രാഷ്ട്രീയ വിവേചനം കാണിക്കാം. രാഷ്ട്രീയ വിവേചനം കാണിക്കുമ്പോൾ ബി പി എമ്മുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുക. ബി പി എമ്മുകാർക്ക് നിഷേധിച്ചാൽ ബി പി എമ്മുകാരെ അനുഭവിക്കാം. കോൺഗ്രസുകാർക്ക് നിഷേധിച്ചാലോ? വോട്ട് ചെയ്തവർക്ക് നിഷേധിക്കാനോ? അത്തരമൊരു സമീപനമല്ലേ നമ്മുടെ ജില്ലയിലെ കോച്ച് ഫാക്ടറികൾ വീടുക്കുന്നത്. ഈ കോച്ച് ഫാക്ടറിയുടെ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ രണ്ട് ഫാക്ടറികൾ പ്രഖ്യാപിച്ചതാണ്, റായ്ബറേലിയിലും ബംഗാളിലും അമലാമാനവർജിയുടെ മണ്ഡലത്തിലും. അതിന്റെ രണ്ടിന്റെ സ്ഥലമെടുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം റെയിൽവേ ബോർഡ് നേരിട്ട് നടത്തുന്നു. ഇവിടെ 483 ഏക്കർ സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തുള്ള ഗ്രൗണ്ട് പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് വി എസ് ഗവൺമെന്റ് ആ പ്രവർത്തനം നടത്തി അത് ഏറ്റെടുത്ത് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നിബന്ധന വെച്ചു എത്ര സ്ഥലമാണോ റെയിൽവേ കോച്ച് ഫാക്ടറിക്ക് ആവശ്യമായി വരുന്നത് അത്രയും സ്ഥലം ഞങ്ങൾ തരുമ്പോൾ അതിന്റെ
വില കണക്കാക്കി ആ വിലക്കുള്ള ഷെയർ സംസ്ഥാന ഗവൺമെന്റ് തരണം. അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. സ്വകാര്യ വക്കാലത്തോടു കൂടി നടത്താൻ കഴിയും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ ഷെയർ സംസ്ഥാന ഗവൺമെന്റ് തരണം. അതിനുള്ള ഈ പണം കൊടുക്കുന്നതിന്റെ വില കണക്കാക്കി. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയുന്നത്, 74% ഷെയർ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത് കോച്ച് ഫാക്ടറി തുടങ്ങാൻ പോവുക. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലം ഇതിന് കേന്ദ്ര ഗവൺമെന്റ് വില തരും. അപ്പൊ ആ വിലയ്ക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് പിന്നെ യാതൊരു ബന്ധവും ഇക്കാര്യത്തിലില്ല. അവിടെ ഒരു സ്വകാര്യ മതിലാണ് കോച്ച് ഫാക്ടറി ആരംഭിക്കും. അതിന്റെ നിയമനങ്ങൾ, ഉത്പാദനം, മറ്റു വിതരണം, മറ്റു ഏർപ്പാടുകളെല്ലാം സ്വകാര്യ മുതലാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പങ്കുമില്ല. അതാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഇന്ത്യ രാജ്യത്ത് 3 കോച്ച് ഫാക്ടറികൾ ഒരേ സമയം പ്രഖ്യാപിച്ച് 2 നിർമ്മാണ റെയിൽവേ ബോർഡ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഒന്നിനോട് ഈ വിവേചനം കാണിക്കുന്നത് കാരണം എന്താണ്? ഇതിന്റെ കാരണം എന്തൊക്കെ കാര്യമുണ്ടോ? സേലം ഡിവിഷൻ പേരിൽ പാലക്കാട് ഡിവിഷന്റെ ഭാഗമായുള്ള പ്രദേശങ്ങൾ നഷ്ടപ്പെടുമ്പോ, വരുമാനം നഷ്ടപ്പെട്ടപ്പോ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഉറപ്പല്ലേ കോച്ച് ഫാക്ടറി? ജനപ്രതിനിധികളോട് പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, കേരളത്തിലെ ഗവൺമെന്റിനോട് പറഞ്ഞു. ഇപ്പൊ അവസാനം ആ കോച്ച് ഫാക്ടറി സ്വകാര്യ മേഖലയിൽ സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ, അതിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനമാണ് ഇവർ എടുക്കാൻ പോകുന്നത്. അങ്ങനെ സമീപനം സ്വീകരിക്കുമ്പോൾ ഈ കേരളത്തിലെ UDF കോൺഗ്രസ് എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? ഇവിടെ നിന്ന് 4 മന്ത്രിമാരുണ്ടല്ലോ ഡൽഹിയിൽ പോയി എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി സുഖമായിട്ട് അവർ ഇരിക്കുന്ന മന്ത്രിമാർ പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തോട് പ്രതികരിക്കാൻ ഇവര് മനസ്സ് കാണിക്കുന്നുണ്ടോ? 16 MP കോൺഗ്രസ് MP തെരഞ്ഞെടുത്ത സംസ്ഥാനമാണ് ഈ കേരളം. ഇടപക്ഷ MP തെരഞ്ഞെടുപ്പായാൽ കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയില്ല. കേന്ദ്രവും കേരളവും ഒരേ കക്ഷി ഭരിക്കണം. അങ്ങനെ പറഞ്ഞ് കേരളത്തിലെ 16 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ MP UDF MP തെരഞ്ഞെടുപ്പായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് തൗട്ടുകയല്ലേ കേന്ദ്ര ഭരണാധികാരികൾ ചെയ്യുന്നത്? ഒരക്ഷരം വിടുന്നില്ല. കുറ്റിച്ചൂര് വളത്തിൽ കൂട്ടി മുഖം താണ്ടാഞ്ഞ് അടിക്കുമ്പോ ലജ്ജാപരം കൊണ്ട് വീഴ്ചയാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ ആളുകളെ പറ്റി പുറ്റത്ത് പറയാൻ, അതിന്റെ കേന്ദ്രം കേരളത്തോടെടുക്കുന്ന നിലപാട്, ആ നിലപാട് തിരുത്താൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവട്ടെ. ഇതൊരു കാര്യത്തിൽ മാത്രമാണ്. അപ്പൊ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്താ നിലപാട്? മുല്ലപ്പെരിയാർ CPIM ചിറ്റൂർ ഏരിയ സെക്രട്ടറി നേതാവ് സുരേഷ് ബാബു ഇവിടെ പ്രസംഗിച്ചു. ഇവിടെ DYFI നേതൃത്വത്തിൽ കിഴക്കൻ മേഖലയിലുള്ള വടകരപ്പതി, ഇരുത്തേപ്പതി, ഒഴിഞ്ഞാമ്പാറ, അതുപോലെ തന്നെ മീനാക്ഷിപുരം മേഖലയിൽ, പെരുമാട്ടി പഞ്ചായത്തിലെ മീനാക്ഷിപുരം മേഖല, ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനമനസാക്ഷിയെ തൊട്ടുണർത്തുന്ന, അവരുടെയെല്ലാം വികാരങ്ങൾ, അവരുടെയെല്ലാം പിന്തുണ, അവരുടെയെല്ലാം മനസ്സ് DYFI ആരംഭിക്കാൻ പോകുന്ന തുടർച്ചയായ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനും, ഇതൊരു ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രക്ഷോഭമായി മാറ്റുന്നതിന് വേണ്ടിയാണ് DYFI ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ കിഴക്കൻ മേഖലയ്ക്കകത്ത് കുടിവെള്ളം ടാങ്കർ ലോറിയിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കള്ള കർക്കടമാസം കാലത്തും കുടിവെള്ളം ടാങ്കർ ലോറിയിലാണ് കൊടുക്കുന്നത്. വിവരാവകാശ നിയമമനുസരിച്ച് ഏതെങ്കിലും ഒരു പൗരൻ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ മെമ്പറോ പ്രതിപക്ഷ മെമ്പർമാരോ ഭരണകക്ഷി മെമ്പർമാരോ എത്ര ടാങ്കർ ലോറിയാണ് കൊടിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ
അല്ലെങ്കിൽ വടകരമതി പഞ്ചായത്തിൽ എരുത്തേമതി പഞ്ചായത്തിൽ കൊടുക്കുന്നത് എന്ന് നിങ്ങളൊന്ന് എഴുതി ചോദിക്കുക. അപ്പോൾ അറിയാം ഞെട്ടിക്കുന്ന കണക്കുകൾ. താലൂക്ക് താസിൽദാരും അതുപോലെ തന്നെ എം എൽ എയും ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണാധികാരികളും ഈ കുഴൽക്കടവിൽ നിന്നും വെള്ളമെടുക്കുന്ന കർഷകരും ഏത് കർഷകന്റെ ഇടത്തു നിന്നാണ് ഈ ടാങ്കർ ലോറിയിലേക്ക് വെള്ളം നിറയ്ക്കുന്നത്, അവരുമെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു കള്ള കൂട്ടുകെട്ട്, ഒരു മാഫിയ കൂട്ടുകെട്ട് ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരിക്കലും പാടില്ല എന്ന താല്പര്യമുള്ള ഒരു കൂട്ടം കള്ള കൂട്ടമാണ് ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് ഈ പ്രദേശത്ത് നിരവധി മലയാള പത്രങ്ങളിൽ ചാനലുകളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ വാർത്ത? രൂക്ഷമായ കുടിവെള്ള പ്രശ്നം. അപ്പോഴാണ് മണലൊഴിച്ച് കേന്ദ്രമായി ഈ കിഴക്കൻ മേഖലയിലെ ഈ പഞ്ചായത്തുകൾ മാറുന്നത്. മണലൊഴിച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സ്വാഭാവികമായും കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നു. ഈ മണലൊഴിച്ചും നടത്തുന്നത് ആർക്കു വേണ്ടിയാണ്? പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പഞ്ചായത്ത് ഭരണാധികാരികളും അതിന്റെ മുകളിലുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള വലിയ ഫോക്കസ് ഇവിടെ ഇതെല്ലാം ചേർത്ത് പണപ്പിരിവ് നടത്ത് കള്ളോ പോയി എന്നാ പിന്നെ വെള്ളം ആവട്ടെ, കള്ള് എത്തുന്നത് പോയി എന്നാ പിന്നെ വെള്ളം, ജനങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം കൂട്ടിയെടുത്ത് പണം സമ്പാദിക്കാം എന്ന നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ജനപ്രതിനിധികൾ ഈ മേഖലയിൽ എന്താ ചെയ്യുന്നത്? തൊട്ടടുത്ത ഒരു ആശുപത്രിയിൽ ഈ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലെ ആളുകൾ വന്ന് ചികിത്സിക്കാൻ വരുന്ന സർക്കാർ ആശുപത്രി ആശുപത്രിയിലേക്ക് ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? കൊടുഞ്ഞാമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സി സി മെമ്പറല്ലേ, വലിയ നേതാക്കന്മാരല്ലേ പഞ്ചായത്ത് പ്രസിഡന്റുമാർ? എന്ന് കൊടുഞ്ഞാമ്പുഴ ആശുപത്രിയിൽ ഡോക്ടറില്ല എന്ന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കൊടുഞ്ഞാമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കൊടുങ്ങാമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്ന് എം എൽ എ ഇവര് അതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ഡോക്ടറില്ല, മരുന്നില്ല, കാര്യങ്ങൾ നോക്കാൻ ഇവർ ആരുണ്ട്? ആരുമില്ല. ജനങ്ങളെന്തോ ആവട്ടെ, അവിടെയും ഉണ്ട് താല്പര്യം. കാരണം ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ ഈ പ്രദേശങ്ങളിൽ അവരുടെ മുതലാളിമാർ, അവയെ നിയന്ത്രിക്കുന്ന ഡോക്ടർമാർ അവരെല്ലാം ഇവരെത്തുന്ന കണ്ട് ആ ആശുപത്രി അങ്ങനെ പാഴടിഞ്ഞ് പോയിക്കോട്ടെ, അവിടെ ഡോക്ടർ വേണ്ട, അവിടെ നഴ്സ് വേണ്ട, അവിടെ മരുന്ന് വേണ്ട, അവിടെ സൗകര്യങ്ങൾ വേണ്ട, എവിടെ സർക്കാർ ആശുപത്രികൾ, അങ്ങനെ പോയിക്കോട്ടെ എന്ന നിലയിലേക്കല്ലേ ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? സാധാരണക്കാരനെ ചികിത്സിക്കണമെങ്കിൽ അവരെ രോഗം വന്നാൽ, അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ മരുന്നില്ല, ഡോക്ടറല്ല, പണം വേണം. എന്നാൽ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കും. അവർ കൈമടക്ക് വാങ്ങുന്ന ജനപ്രതിനിധികളാണ് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ ഡോക്ടറുണ്ടാവില്ല, ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ ഇവിടെ നമ്മൾ പ്രത്യേകിക്കുന്ന തൊട്ടടുത്ത ഒരു കേന്ദ്രമുണ്ടല്ലോ, തൊട്ട് മില്ലില്ല, ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് 10-25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഉഴവർ ചന്ത ഇന്നിടത്ത് തൊട്ട് മില്ലില്ല. ആ ഉഴവർ ചന്ത ഇന്നിപ്പോ അവിടെ അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആളുകൾക്ക് വിസർജ്ജനം നടത്താനുള്ള കേന്ദ്രമായി ഈ ഉഴവർ ചന്ത മാത്രമാണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് ഈ മൂന്ന് മേഖലയിലെയും പഞ്ചായത്തുകളുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ അത് വിൽപ്പന നടത്താൻ ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച ചന്തയാണ് ഉഴവർ ചന്ത. ഓരോ സ്വകാര്യ മില്ലുകളുടെയും മില്ലുകളിൽ നടത്തുന്ന ചന്തകളല്ലേ ഇപ്പൊ നടക്കുന്നത്? ഇങ്ങനെ ഉത്തരവടിയായിട്ടുള്ള തട്ടിപ്പുകളും തിരുമറികളും ഈ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. ഇതെല്ലാം തട്ടിച്ചോറിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ആ പ്രസ്ഥാനം ഈ ചില്ലുകളായി, ഈ അനീതികളായി നിരന്തരമായി നിങ്ങൾ
നിങ്ങളെ തട്ടിപ്പറിക്കാൻ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ സായാഹ്നം നടത്തിയത്. കുടിവെള്ളമല്ല, നിങ്ങളെ കടവും കടവിട്ട് പഞ്ചായത്ത് അഡ്ജസ്റ്റ് പറ്റുമോ? വന്നിരുന്നാൽ അതിൽ ആദ്യം ക്യാമറ വെള്ളം ഞങ്ങൾ കുടിക്കേണ്ടി വരും. ഞങ്ങളെ അത് നിർബന്ധിക്കരുത്. നല്ല അത്രയുള്ള വസ്ത്രധാരികളായി പഞ്ചായത്ത് ഒമ്പത് നല്ല വാഹനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരാണ് തെളിക്കുന്നത് എന്ന് ധരിച്ചു പോകരുത്. ചിലപ്പോ ഇതെല്ലാം അനുഭവിക്കുന്ന വീട്ടമ്മ, പാവപ്പെട്ട അമ്മ, പാവപ്പെട്ട ആളുകൾ നിങ്ങളുടെ മേലെ ചാണകമുള്ള തെളിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകരുത്. അടിയന്തരമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾ പ്രയത്നിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ നിങ്ങളോട് ചിങ്കാരം പറയാൻ ഒന്നുമല്ല. ഇവിടെ ആശുപത്രി കുടിവെള്ളം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പരിഹാരം നടത്തണം. ഇത് പോലീസ് ഉദ്യോഗസ്ഥർ മരലവണ്ടിക്ക് എസ്കോട്ട് പോകുന്നുണ്ട്. ഉൾക്കോട്ട് മരലവണ്ടിക്ക് എസ്കോട്ട് പോകാൻ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് എസ് ഐ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇവിടേക്ക് പുതിയ എസ് ഐ ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. എസ് ഐ അല്ല, എസ് ഐ ആണ് ചുറുചുറുക്കുള്ള എസ് ഐ ആണ്. കൈക്കൂലിയൊന്നും വാങ്ങില്ല എന്നൊക്കെയാണ് ഞങ്ങൾ ധരിക്കുന്നത്. കൈക്കൂലിയെല്ലാം വാങ്ങി മണലുകാരെയും കൂലിവണ്ടിക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതെ ഇത്തരം അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന, ഇത്തരം സമ്മാനത്തിൽ നടത്തുന്ന ജനങ്ങൾക്കെതിരായി ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ നിരന്തരമായി ഇടപെടുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കാനും ഈ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങളെയെല്ലാം പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ് ഡിവൈഎഫ്ഐ ഇവിടെ ഈ സൈനം നടത്തിയത്. ആ ധർണയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നൽകണം. നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി എൻ സുരേഷ് ബാബു നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാം. പ്രിയപ്പെട്ട സഖാക്കളെ, വേദിയിലെ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കളെ, കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നവുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുടിവെള്ള പ്രശ്നം, ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്ക സമരം എന്ന നിലയ്ക്കാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സായാഹ്ന ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സായാഹ്ന ധർണയിൽ ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ കേരളത്തിലെ സി കെ ആർ വേദിയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കൾ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ സായാഹ്ന ധർണയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ്. വർഷങ്ങളായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കുടിവെള്ള പ്രശ്നം. ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളും അതുപോലെ തന്നെ എരുത്തേമ്പതി വടകരപ്പതി പഞ്ചായത്തുകളും മുഴുവനായി ഒരു കുടിവെള്ള സ്രോതസ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, കുന്നങ്ങാട്ടുപതി ഹൈ ലെവൽ സിസ്റ്റം. ഈ പദ്ധതിയാണെങ്കിൽ 2001 സഖാവ് കെ വി ആർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ തുടങ്ങി വെച്ച പദ്ധതിയാണ്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന നിലയിൽ ആ ഈ കിഴക്കൻ മേഖലയിൽ ഒരു കുടിവെള്ള പ്രോജക്റ്റിനുള്ള നടപടികൾ ആരംഭിച്ചു. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ പഞ്ചായത്ത് ഭരണസമിതി വലിയ പ്രോജക്റ്റാണ്. പക്ഷെ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കുന്നങ്ങാട്ടുപൊടി പുഴയിൽ നിന്നും വെള്ളം സംഭരിച്ചുകൊണ്ട് മൂങ്കിൽ മഴയിലെ ശുദ്ധീകരണ പ്ലാന്റിലെത്തിച്ച് അവിടെ നിന്ന് രണ്ട് പഞ്ചായത്തിൽ വെള്ളം എത്തിക്കുകയാണ്. ഈ മൂന്ന് സ്ഥലത്തും ഒരുമിച്ച് കറണ്ടുണ്ടെങ്കിൽ മാത്രമേ വെള്ളം വടകരപ്പുതി എത്തുകയുള്ളൂ. വടകരപ്പുതി ആ അറ്റത്ത് കുന്നങ്ങാട്ടുപൊടി കനാലില്, കുന്നങ്ങാട്ടുപൊടി പുഴയിൽ നിന്ന് എത്തുന്ന വെള്ളം മൂങ്കിൽ മഴയിലുമാണ്. മൂങ്കിൽ മഴയിലും കുന്നങ്ങാട്ടുപൊതിയിലും ഒരുമിച്ച്
കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വടകരപ്പുതി അറ്റത്തെത്താൻ വേണ്ടി കഴിയുള്ളൂ. രൂക്ഷമായ പ്രശ്നമാണ്, അതും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. രണ്ട് ദിവസത്തിൽ ഒരു തവണയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അത് മോട്ടോർ തകരാറ് അല്ലെങ്കിൽ കറണ്ടില്ല എന്നുള്ള പ്രശ്നം രൂക്ഷമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് കർക്കിടക മാസത്തിൽ പോലും കുടിവെള്ളം ടാങ്കർ ലോറിയിൽ കടത്തുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വടകരപ്പതി എരുത്തേമ്പതി പഞ്ചായത്തുകൾ. കൊഴിഞ്ഞാമ്പാറയുടെ അവസ്ഥയാണെങ്കിൽ വേറെ വ്യത്യസ്തമായ ഒരു രീതിയാണ്. കൊഴിഞ്ഞാമ്പാറയിലെ 19 ബോർവെല്ലുകളുണ്ട്. ഇവിടെ 19 ബോർവെല്ലുകൾ വിവിധ വാർഡുകളിലായി നിൽക്കുകയാണ്. ഈ ബോർവെല്ലുകളിലൂടെ നടത്തുന്ന കുടിവെള്ള വിതരണത്തിന് രൂക്ഷമായ അഴിമതി കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. ഈ അഴിമതികൾക്കെതിരായ ഒരു വലിയ സമരം നമ്മളിപ്പോ സംഘടിപ്പിക്കുകയുണ്ടായി. 19 ബോർവെല്ലിന് ഒരു മാസം ചെലവായിട്ട് എഴുതുന്നത് ഒരു 20 ലക്ഷം രൂപ വരെ ചെലവെഴുതുന്നുണ്ട്. ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഈ ബോർവെല്ലുകളുടെ ചെലവുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു മാസത്തിൽ 20 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഈ 19 ബോർവെല്ലിലൂടെ വെള്ളം കൊടുക്കുന്നത്. രൂക്ഷമായ അഴിമതി ആ മേഖലയിൽ നടക്കുന്നു. അത് മാത്രമല്ല, തൊഴിലുറപ്പും മറ്റെല്ലാ വിഷയങ്ങളിലും അഴിമതി നടക്കുക. അത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വലിയ സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കുടിവെള്ള പ്രശ്നം കാലാകാലങ്ങളുമായി ഇങ്ങനെ മുഴച്ചു നിൽക്കുമ്പോഴും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 15 വർഷം പൂർത്തിയാക്കിയ MLA ഒരക്ഷരം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല, ഒരു വിഷയവും എടുക്കുന്നില്ല. ഇവിടെ വേനൽത്താവളം വരെ RBC കനാൽ നീട്ടുക എന്നുള്ള വലിയ പ്രക്ഷോഭത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തതാണ്. അത് VSന്റെ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് അതിന്റെ സർവേ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. വേനൽത്താവളം വരെ ഈ വലത് കനാൽ നീട്ടുന്ന പണി എന്തായി, എന്തായി അതിന്റെ അവസ്ഥ എന്താണ്? ആ സർവേ എടുത്ത് സർക്കാരിലേക്ക് സമർപ്പിച്ച കൃഷിക്ക്, പ്രീ സറണ്ടർ കൊടുത്ത കൃഷിക്ക് ഇപ്പൊ നിൽക്കുക, അത് എത്തിയിട്ടില്ല. RV 100 പോലും എത്തിയിട്ടില്ല. എരുത്തേമ്പതി പഞ്ചായത്തിലെ RV 100 പോലും ആ സർവേ മറ്റേ പൂർത്തിയാക്കി ആ കനാൽ വെട്ട് പണി എത്തിയിട്ടില്ല. എവിടെ വേനൽത്താവളം വരത്തിന്? ഈ 15 വർഷത്തെ MLA എന്നുള്ള നിലയിൽ ശ്രീമാൻ അച്യുതന്റെ പ്രവർത്തനം എന്താണ് ഈ വിഷയത്തിൽ? വടകരപ്പുറി പഞ്ചായത്തിലെ ആളുകൾ അങ്ങനെ കോൺഗ്രസിനെ താലോലിച്ച് നടക്കുകയല്ലേ? ചോദിക്കണം നിങ്ങൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും വന്ന പോരാ, ഇവിടെ വേനൽത്താവളം വരെ മലനികളാൽ നീട്ടുന്ന പ്രോജക്ട് എന്തായി എന്ന് ചോദിക്കണം. ഈ കൊഴിഞ്ഞാമ്പാറ ഈ സ്റ്റേജിൽ വന്ന അച്യുതൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, എനിക്ക് ആരുടെയും വോട്ട് വേണ്ട, ഞാൻ എങ്ങനെ വിജയിച്ചു വന്നു, ഇവിടെ എന്ത് തെമ്മാടിത്തരവും ചെയ്യുന്നവൻ ഒരു വലിയ നാട്ടുപ്രമാണിയായി നാട്ടിൽ നടക്കുന്നവൻ അംഗീകാരമുണ്ട് എന്ന അവസ്ഥയിലേക്ക് കിഴക്കൻ മേഖലയിലെ ആളുകൾ മാറുമ്പോ അതിന്റെ പിൻബലത്തിൽ MLA ആയി ഇങ്ങനെ വിലച്ച് നടന്നാൽ ആരും ചോദിക്കാനില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഈ വിഷയങ്ങൾക്കെതിരെ ഇവിടെ DYFO ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വെളുത്ത് കതറും കതറുമിട്ട് വാഹനത്തിൽ വന്നിറങ്ങി കോൺഗ്രസിന്റെ നേതാവായി ചമഞ്ഞു നിൽക്കുമ്പോ കനാലുകൾ വെള്ളമെടുത്ത് എറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതിൽ സംശയമില്ല. ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പിൽ നമ്മൾ ശക്തമായ സമരം നടത്തിയപ്പോ അതിനെ അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് ഈ വേദിയിൽ ചില നേതാക്കന്മാർ സൂചിപ്പിച്ചത്. ഈ കൊഴിഞ്ഞാമ്പാറയിൽ സമരത്തിന് എന്തോ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ, ഒരു 100 ആളുകളെ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ വളരെ കുറ്റമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. ആ സമരം കണ്ട ആളുകൾക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഈ കിഴക്കൻ മേഖലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികൾക്കെതിരെയും ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് നമ്മൾ ഈ കഴിഞ്ഞ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന് മുമ്പിൽ കണ്ട സമരം. മേനോമ്പാറ പാലം അമിതാവത്തിൽ കിടക്കുന്നില്ലേ? MLA തിരിഞ്ഞു നോക്കുന്നുണ്ടോ? മേനോമ്പാറ പാലത്തിന്റെ എന്തെങ്കിലും ഒരു പണി അവിടെ പൂർത്തിയാക്കാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് ഒരു റോഡിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് ശാശ്വതമാണോ? ആ പാലം നിർമ്മിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഏർപ്പാട് MLA എന്നുള്ള നിലയിൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എരുത്തേമ്പതിയിലെ ഹെർബർട്ട് പാലം പ്രകാശ് സുഖാസമനോ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ചെയ്തല്ലോ, അത് പാലം പൊട്ടിയിട്ട് പോലുമല്ല. പാലത്തിന്റെ ദുർബലമായ അവസ്ഥ മനസ്സിലാക്കിയപ്പോ അസംബ്ലിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവദാസമേനോന്റെ പ്രത്യേക ഫണ്ട് വെച്ചുകൊണ്ടാണ് ആ പാലം പൂർത്തിയാക്കിയത്. ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് ഉയർന്ന് പ്രവർത്തിക്കുന്ന സർക്കാരും ഗവൺമെന്റും അതിനെ പ്രതിനിധീകരിക്കുന്ന MLA ഒക്കെ ഈ മണ്ഡലത്തിലുണ്ടെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം നടക്കും. ഈ കിഴക്കൻ മേഖല മഴനിഴൽ പ്രദേശമാണ്. 1000 അടി പോറിട്ടാലും വെള്ളം കിട്ടാത്ത പ്രദേശമാണ് വടകരപ്പുതി എരുത്തേമ്പതി. ഇവിടെ നീർത്തട വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ വഴി നീർത്തട വികസനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വഴിക്ക് നടക്കുമ്പോ തന്നെ മണലൂക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ രഹസ്യമായ പിന്തുണയും അവർക്ക് കൊടുക്കുകയാണ്. കോൺഗ്രസ് ഇപ്പൊ നേതാക്കന്മാരൊക്കെ പരസ്യമായിട്ട് മണലിന്റെ ഏർപ്പാടിലും അത് നടത്താനും തടയാനും അങ്ങനെ പിടിക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA യുടെ മൗനാനുവാദം ഈ വിഷയത്തിലുണ്ട്.
ഈ കിഴക്കൻ മേഖലയെ നശിപ്പിക്കുന്ന മണലൂറ്റി നിർത്തുന്നതിനും അവസാനിപ്പിക്കുന്നതിനും ഡിവൈഎഫ്ഐയും സിപിഐഎമ്മും ഈ സന്ദർഭത്തിൽ ഈ സമരത്തിന്റെ തുടർച്ച എന്ന നിലയിൽ വരും നാളുകളിൽ വലിയ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിന് എല്ലാവിധ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സിപിഐഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് കെ അഡ്വക്കേറ്റ് കെ വിജയൻ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വളണ്ടിയർമാരെ, ഈ സമരം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സി കെ ആർ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുഭാഷ് ചന്ദ്രബോസ്, പാർട്ടിയുടെ ചിറ്റൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സതീഷ്, ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ബാബു, സഖാവ് വിൻസെന്റ്, സഖാവ് ശിവപ്രകാശ്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ സമര വളണ്ടിയർമാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങളെ കുറിച്ച് ഉദ്ഘാടനത്തിലും അതുപോലെ തന്നെ അഭിവാദ്യത്തിലുമല്ല സവിസ്തരം പ്രതിപാദിച്ചു വരുന്നു. ഡിവൈഎഫ്ഐയും ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യം കിഴക്കൻ മേഖലയിൽ വളരെ പ്രധാനമായി വായുവിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജല ദൗർലഭ്യത, അതുമാത്രമല്ല കുടിവെള്ളത്തിന് വേണ്ട സംവിധാനങ്ങൾ. നമ്മുടെ ഈ പ്രദേശത്ത് ഭരണകൂടവും പഞ്ചായത്തും സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ല എന്ന ഏറ്റവും ജനവിരുദ്ധമായ ഒരു സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതികളും അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെ ഇന്ന് ഇവർക്ക് ഉതകുന്ന രൂപത്തിലുള്ള ഭരണം വന്നിട്ട് 5 വർഷം മുമ്പ് പറഞ്ഞു MLA എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളുടെ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ, MLA സ്ഥാനമേ ഉള്ള കേരള ഭരണം LDFന്റെയാണ് എന്ന്. പക്ഷെ ഇന്ന് വാർഡും പഞ്ചായത്തും നിയമസഭയും കേരള ഭരണവും ഒന്നടങ്കം കോൺഗ്രസിന്റെ ത്രിവർണ പതാകയ്ക്ക് കീഴിലായിട്ടും ഈ കൊഴിഞ്ഞാൽമാറ വടകരപ്പതി 580 പ്രദേശത്തെ 10,000 പാവപ്പെട്ട മനുഷ്യർക്ക് കുടിവെള്ളം എത്തിക്കാൻ എന്താണ് തടസ്സമെന്ന് ബഹുമാനപ്പെട്ട ഈ നാടിന്റെ MLA എന്തുകൊണ്ട് പറയുന്നില്ല? ഞങ്ങൾ ചിറ്റൂരാണ് താമസം, ചിറ്റൂരല്ല ചില യോഗങ്ങളിൽ MLA പറയുന്നത് കേട്ടാൽ ഏത് വികസനമെടുത്താലും ഞാൻ വടകരപ്പതി 580 കൊഴിഞ്ഞാൽമാറ പ്രദേശത്തുള്ള കുടിവെള്ള പ്രശ്നത്തിനാണ് MLA ഫണ്ട് ആദ്യം നീക്കിവെക്കുക എന്ന്. 10 കിലോമീറ്റർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഇവിടെ എത്തിയാൽ ഒന്ന് കുടിക്കാൻ, ഒന്ന് നിവർന്നെടുക്കാൻ, 1 ഗ്ലാസ് വെള്ളത്തിന് വില കൊടുക്കേണ്ട സാഹചര്യമാണ് ഈ വർഗീയിലുള്ളത്. കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ 16 വർഷം MLA ആയി ഞങ്ങൾ ചോദിക്കുന്നു. കുടിവെള്ളത്തിന്റെ ഇത് ഇവിടെ മാത്രമല്ല, പെരുമാറ്റി പഞ്ചായത്തിന് പ്രാച്ചിമടയിൽ കൊക്കക്കോളയ്ക്ക് വേണ്ടി പമ്പ് സ്ഥാപിച്ച് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം തിരിച്ചെടുത്ത് കുത്തിയിലാക്കി കോടികൾ കുന്നുകൂട്ടിയ കോള രാജാക്കന്മാർക്കെതിരായി സമരം നടത്തി ആ കമ്പനി അടച്ചുപൂട്ടി ഈ സ്ഥലത്തിന്റെ മഴമലൽ പ്രദേശത്തിന് ഭാവി അടഞ്ഞ് ഇടാതിരിക്കാൻ വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വമുള്ള പ്രസ്ഥാനമാണ് DYFI. ഈ കൊല്ലാമേറം വർക്കിയിലെ പ്രത്യേക സാഹചര്യത്തെ കുറിച്ച് ഇവിടെ നേതാക്കൾ വിശദീകരിച്ചു. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ വലിയ വലിയ വർത്തമാനം പറയും, വോട്ട് വേണ്ടെന്ന് പറയും, കല്യാണ വീടുകളിൽ അതിവേഗത്തിലോട് എത്തും, വിളിക്കാത്ത ശബ്ദിക്കും എത്തുന്ന ലാഘവത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നോക്കും. പക്ഷെ പറ്റിവെച്ചാൽ കുറെ കാലം വോട്ട് ലഭിച്ചു എന്ന ഒരു സൗകര്യത്തിൽ ഭാവിയിലും അത്തരം യൂറോപ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 16 വർഷക്കാർ ഇവിടെ പ്രധാന സതീശൻ സൂചിപ്പിച്ചു സർവർത്തമാനത്തെ കുറിച്ചും മേലാധാരം ഇടുന്ന് വർഷങ്ങൾ പിന്നിടുന്നു. എന്താ നിങ്ങളുടെ MLA ഫണ്ടിന്റെ എന്താ ടെൻഡർ വിളിച്ച് നിങ്ങൾ പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല? കുടിവെള്ള മരുഭാഗത്ത് ഒടുങ്ങുകളെ ഭാരത്തിന്റെ പ്രതിവിധി കാണുന്നില്ല. എന്തിനധികം പറയുന്നു, ചിറ്റൂര് താലൂക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരേണ്ട, 2 മണ്ഡലങ്ങളുടെ കേന്ദ്രബിന്ദുവാണ് ചിറ്റൂര്. എവിടെ ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഇനി സിവിൽ സ്റ്റേഷൻ 16 വർഷക്കാരനായ 3 അക്ഷരത്തിന് ഉടമയായി ചിറ്റൂര് മണ്ഡലത്തിൽ കൊടിവെച്ച കാറിനും MLA പോരാഞ്ഞു വെച്ചിട്ടില്ല. വിമാനം പോലുള്ള കാറിൽ പാഞ്ഞു നടന്നാൽ പോരാ,
വലിയ താഴെപ്പേരുള്ള ആളുകളുടെ മുമ്പിൽ വലിയ ആളായിരിക്കാം. പക്ഷെ പാവപ്പെട്ട മനുഷ്യന്റെ ഈർപ്പിന്റെ ഗന്ധമുള്ള വിശുന്നു വരുന്ന പാവപ്പെട്ട സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ആദ്യത്തെ കേന്ദ്രബിന്ദു എന്ന് പറയുന്ന നിയമ സുവിശേഷൻ ആലത്തൂർ പോയി നോക്കൂ, പാലക്കാട് നോക്കൂ, അതുപോലെ തന്നെ മറ്റ് താലൂക്ക് കേന്ദ്രങ്ങളിൽ നോക്കൂ. ശ്രീമാൻ അച്യുതനാട് വിനിയത്താട് കൂടി ഡിവൈഎഫ്ഐ ഇടതുപക്ഷ വിസ്താരം പറയുന്നു, മൂന്ന് അക്ഷരത്തിന് ഉടമയാണെങ്കിൽ 8 കോടി രൂപയ്ക്കല്ല ഇപ്പൊ നിന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നു 15 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞതല്ലേ? പെരിഞ്ഞാമറയിൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ പരിയോഗം നടക്കുന്നത്, ഈ സമരം നടക്കുന്നത്. അച്യുത നിങ്ങൾ ഓടി എത്താറുണ്ടല്ലോ ചിറ്റൂർ തത്തമംഗല നഗരസഭയിൽ. ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത കേരളത്തിലെ ഏക നഗരസഭ ചിറ്റൂർ തത്തമംഗല നഗരസഭയാണ്. അച്യുതന് വിശ്വസിക്കാൻ കഴിയും? ആരാണ് ഉത്തരവാദി? നിങ്ങൾ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് അതല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു കള്ളപ്പള്ളവും കേരളത്തിൽ ഏറ്റവും വലിയ സമ്പത്തിന് അടിത്തറമാകുന്ന ഈ ചിറ്റൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ ജലദോഷം ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. കേരളത്തിലേക്ക് ബഹുഭൂരിപക്ഷം കള്ളം സംഭാവന ചെയ്യുന്ന ചിറ്റൂരാണ്. ഇതിന് രണ്ടിന്റെയും ഏജന്റായി പ്രവർത്തിക്കുന്നത് ഇത്തരം ആളുകളാണ്. നിങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആർ ബി സി കളികളുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചോട്ടെ, ചില ആളുകൾ കോടതി വിധിയുടെ മറവിൽ, കുടിവെള്ളത്തിന്റെ മറവിൽ കൃഷിക്കാർക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കുടിവെള്ളത്തെ. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ ചോദ്യം ചെയ്യണം. അതിന് സി പി എമ്മിന്റെയോ ഡി വൈ എഫിന്റെയോ പിന്തുണയുടെ ആവശ്യമില്ല. സമാധിയായി പ്രതികരിക്കാൻ തയ്യാറാകണം. ജീവിച്ച മനുഷ്യന് അനിവാര്യമാണ് ജലം. ആ ജലം മനുഷ്യന് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വൻകിട പ്രമാണിമാരുണ്ട്. ഞങ്ങൾക്ക് പ്രമാണിമാരോട് അങ്ങനെ വിരോധം കൊണ്ട് പറയുന്നതല്ല. പക്ഷെ കുടിക്കാൻ മനുഷ്യന് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്നു, പമ്പ് ചെയ്യുന്നു. 2 ഏക്കർ സ്ഥലത്തിലേക്ക് തോട്ടോ പമ്പ് ചെയ്ത കർമ്മച്ചാർജ് സൗജന്യമായി കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യമെന്നാണ് നിഷേധിക്കാൻ കഴിയുമോ? കോൺഗ്രസ് മാറി ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കറണ്ട് സൗജന്യമായ 2 ഹെക്ടർ ഭൂമിക്ക് സൗജന്യമായി അനുവദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇത് നിഷേധിക്കാൻ കഴിയോ? ആ അർത്ഥത്തിൽ ജനങ്ങളുടെ വികസനമാണ് ഏറ്റവും വലിയ മിത്രവാക്യമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ സംഭാവന നടക്കാൻ കഴിയോ? ഇവിടെ സൂചിപ്പിച്ചു 15 വർഷം സർവീസായ പോലീസുകാർക്ക് എഎസ്ഐ പോറു കൊടുത്ത് പ്രമോഷൻ കൊടുത്ത് സ്ഥാനമർപ്പിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങൾ ലാത്ത് പിടിക്കുന്ന ആളെയും ലാത്ത് പിടിക്കുന്ന തൊഴിലാളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളും കൈകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ കൈ ഡിവൈഎഫ്ഐ കാരണം ചിന്തു വന്ന് വിയർപ്പിന്റെ ഗന്ധം വിട്ടുമാറിയില്ല എന്ന് പറഞ്ഞ് അവന്റെ ശരീരത്തിൽ തകരാറുള്ള ആയുധമല്ല ഞാനും നിങ്ങളും നടക്കുന്ന നികുതി തലത്തിന് ശമ്പളം പറ്റുന്ന പോലീസ്. ആരാ ഇവിടെ നിങ്ങളെ പോലെ നിവർന്നു നിന്നാൽ ഞങ്ങളും പോലീസിന്റെ അവാമായിരുന്നു. വൈപരീത്യം എന്ന് പറയട്ടെ, വേറെ മേഖലകളിലേക്ക് പോകുന്നു. കാക്കി ഇത്തരം ജനങ്ങളെ സേവിക്കാനുള്ള ജനങ്ങളുടെ ഡാക്ടർമാരാണ് ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ കാക്കിയിട്ട് പൊട്ടിവച്ചാൽ ജനങ്ങളുടെ മകളിൽ കയറുകയാണ് കുതിര കയറുന്നത് എന്ന തോന്നലുണ്ടായാൽ ജനങ്ങൾ ചുരുങ്ങി നിന്ന് ചിന്തിക്കും, പ്രതികരിക്കും. അതിന് വിദൂരമല്ല സമയം. ഇത് കൊച്ചു കേരളമാണ്. ഇതൊരു ബീഹാറോ ഛത്തീസ്ഗഡോ അല്ല. ജീവിക്കാനും മനുഷ്യനായി ജീവിച്ചു മരിക്കാനുമുള്ള ജനാധിപത്യ ഭാരതത്തിലെ അഭിമാനത്തിന് പ്രതീകമായ കൊച്ചു കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരാണ് ഈ പ്രദേശത്തുമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന
നിറമുള്ള ആളുകളാണ് രണ്ടായിട്ട് ഭരിക്കുന്നത്. കല്ലര് വണ്ടിയിൽ പോകുന്നു, പാലര് വണ്ടിയിൽ പോകുന്നു, മണല് വേറൊരു വണ്ടിയിൽ പോകുന്നു, കോഴി വേറൊരു വണ്ടിയിൽ പോകുന്നു. അങ്ങനെ നാല് വാഹനങ്ങളുടെ ഉടമസ്ഥരും ഒരേയാളും ഒരേ പാർട്ടിയുടെയും ഒരേ വിഭാഗത്തിന്റെയും ആളുകളാകുന്നു. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ നീതിശാസ്ത്രം? അതാണ് ഈ വഴിയപ്പോൾ ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്നുള്ള മാനിഫെസ്റ്റോ നിങ്ങളുടെ മുമ്പിൽ എന്താണ്? വെളുത്ത് ചുടുത്ത് വലിയ കാറിൽ ഇറങ്ങി വളരെ വലിയ ചിരിയോടുകൂടി ഇരുന്നാൽ പഞ്ചായത്ത് ഭരണം പൂർണ്ണമാകുമോ എന്ന് ചോദിക്കുന്നു. ശാസ്ത്രം മാറുന്നവരല്ല, രാഷ്ട്രീയം മാറുന്നവരല്ല ഇടതുപക്ഷക്കാർ. നേതാക്കൾക്കും ഡിവൈഎഫ്ഐ നേതാക്കൾക്കും മറ്റും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ചിറ്റൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി. ധർണാ സമരം അവസാനിച്ചു.